ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് വിനോദ് നെടുങ്ങാട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ആമാശയ രോഗങ്ങൾ, കുടലു രോഗങ്ങൾ, അതുപോലെ തന്നെ വെയ്റ്റ് നമുക്ക് കുറയ്ക്കണം, അതുപോലുള്ള കാര്യങ്ങൾ, ബാഡ് കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് ഒരു ഒറ്റമൂലി പ്രയോഗമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് അയമോദക കഷായം അതുണ്ടാക്കി നമുക്ക് കുടിച്ചാൽ മതി. അത് നമ്മൾ സാധാരണ ഗ്രീൻ ടീ അതുപോലെ കുടിക്കുന്ന രീതിയിൽ കുടിച്ചാൽ മതി. അപ്പം അതുണ്ടാക്കുന്ന വിധം ഞാനിപ്പം ഇവിടെ പറയുന്നതാണ്. അയമോദക കഷായം നമ്മൾ ഉണ്ടാക്കാൻ രണ്ട് കാര്യം നമ്മൾ അറേഞ്ച് ചെയ്യണം. ഒന്ന് ഇന്ദുപ്പ്, ഹിമാലയൻ സോൾട്ട്. രണ്ട് എന്ന് പറയുന്നത് അയമോദകമാണ്. ഫ്രഷായിട്ടുള്ള നല്ല സ്മെല്ലുള്ള അയമോദകം മേടിക്കണം. പാത്രമെടുത്ത് ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാൻ നമ്മൾ വെക്കുക. അതിനകത്ത് ഒരു ടീസ്പൂൺ അയമോദകം ഇട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിച്ച് വാങ്ങി വെക്കുക. ഈ വാങ്ങി വെച്ച ഇതിലേക്ക് ഒരു നുള്ള് ഇന്ദുപ്പൂടി ഇട്ട് നല്ലപോലെ ഇളക്കി നമ്മൾ അരിച്ചെടുത്ത് ചെറു ചൂടോടുകൂടി കുടിക്കാൻ പരുവത്തിൽ നമ്മൾ കുടിക്കുക. ദിവസവും ഒരു നേരം ആഹാരത്തിന് മുമ്പോ പിൻപോ രണ്ട് മണിക്കൂർ ഗ്യാപ്പിട്ട് കഴിക്കുക. ആയിട്ടുള്ള അയമോദകം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ ഇത് കഴിക്കാൻ പാടില്ല. വേറെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയും കൂടുതൽ പ്രാവശ്യം ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് വരും. ഇതിൻ്റെ ഗുണത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അസിഡിറ്റി മാറ്റും. ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റുകൾ തെക്കട്ടി തെക്കട്ടി എപ്പോഴും ഏമ്പക്കം വരുന്ന അത് മാറ്റും. പുളിച്ച് തകട്ടൽ മാറ്റും. രാത്രി കാലഘട്ടത്തിൽ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ തെക്കട്ടി വരുന്ന അത് മാറും. കുടലിലെ വീക്കം മാറും. ദഹനക്കേട് മാറും. മലബന്ധം അത് മാറും. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ബാഡ് കൊളസ്ട്രോൾ, കൊഴുപ്പ്, നമുക്ക് വേണ്ടാത്ത ഇത്, അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് അയമോദക കഷായം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇത് യൂട്രസ് ക്ലീൻ ആവും, അതുപോലെ സ്റ്റൊമക്ക് ക്ലീൻ ആവും. അവരിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ ഈ ഒരു അയമോദക കഷായം നമുക്ക് മൗത്ത് വാഷായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഫംഗൽ പൂപ്പലിൻ്റെ പ്രശ്നങ്ങൾ, വായുനാറ്റം, ചെറിയ പൊട്ടലുകൾ, വായ്പുണ്ണുകൾ, ഇതൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ലങ്സ്, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇതിന് വേണ്ടി ഇഞ്ചിയും കൂടെ ചേർത്ത് ഇത് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അയമോദകം ഇടുന്ന സമയത്ത് നമ്മളൊരു ശകലം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റെസ്പിറേറ്റ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കും. ആസ്മ കുറയും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയും. പിന്നെ വയറ്റിലും അതുപോലെ തന്നെ കുടലുകളിലുമൊക്കെ ഉള്ള ബാക്ടീരിയ, ഫംഗസുകൾ, നമ്മുടെ ഇത് പൂപ്പലുകൾ വേണ്ടാത്ത, ശരീരത്തിന് വേണ്ടാത്ത ഇതിനെ അവയെ പുറന്തള്ളും. ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ ഈ ഒരു കഷായത്തിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്.